ആദിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധാശ്രയമുള്ളവരെ, നമുക്ക് വചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 തിരുവചനം 41 മുതൽ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ ഇത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാണ്. യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അവൻ തങ്ങളോട് പറഞ്ഞു എന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കർത്താവായ യേശു, അങ്ങയുടെ വചനം ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു. ആ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ. വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ഹൃദയത്തെ മുറിച്ച് മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനമാക്കി അങ്ങ് മാറ്റണമേ. കർത്താവായ യേശുവേ, ഡിവൈൻ വോയിസിന്റെ പ്രേക്ഷകർ ശ്രവിക്കുമ്പോൾ, എന്നെ കാണുമ്പോൾ കർത്താവിന്റെ വചനം അവരിലേക്ക് പ്രവേശിക്കുവാൻ, വചനത്തിലൂടെ വളരുവാൻ, ശക്തിയോടെ മുന്നോട്ട് കടന്നു പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മയമ്മയുടെ മാധ്യസ്ഥമിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. നിന്റെ വിതരത്തിൽപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നാം കേട്ട വചനം, ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. യേശു ദേവാലയത്തിൽ ചെല്ലുന്നതും അവിടെ വെച്ച് യേശുവിനെ കാണാതെ പോകുന്നതും കണ്ടെത്തുന്നതും, അതിനേക്കാളൊക്കെ ഉപരിയായി പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ അമ്മയുടെ ജീവിതത്തെ ഒന്നുകൂടി പരിശോധിച്ചാൽ കാണുന്ന ചില കാര്യങ്ങളും
യേശുവിന് 12 വയസ്സായപ്പോഴാണ് ഇവര് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുക. യഹൂദ നിയമപ്രകാരം 12 വയസ്സുകാരനായ ബാലൻ ജെറുസലേം ദേവാലയത്തിൽ നടക്കുന്ന തിരുനാളുകളിൽ, ആണ്ടുതോറും നടക്കുന്ന തിരുനാളുകളിൽ സംബന്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പെസഹ തിരുനാൾ. തീർച്ചയായും പെസഹ തിരുനാളിന് പോവുക എന്ന് പറയുക, വളരെയധികം പേര്, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പെസഹ തിരുനാളായിട്ട് കടന്നു ചെല്ലുക. അത് പല രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർ. വചനം പറയുന്നു, അവര് തിരുനാളിന് പോയി തിരിച്ചു വരുന്ന സമയം. ഇപ്പൊ തിരുനാളിന് പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ യാത്ര ചെയ്യുക? ഇന്നത്തെ കാലത്തെ പോലെ വാഹനങ്ങൾ ഇല്ല. കുതിരവണ്ടി പോലും, കുതിരവണ്ടിയെല്ലാം വലിയ വലിയ രാജാക്കന്മാർ മാത്രം ഉപയോഗിക്കുന്നു. സാധാരണ പാവപ്പെട്ടവര് അതും കഴുതി ഉണ്ടെങ്കിൽ കഴുതപ്പുറത്തും അവർ കൂട്ടമായിട്ട് എല്ലാമാണ് യാത്ര തിരിക്കുക. ഇവിടെ ഒരു ദിവസത്തെ യാത്ര പുറപ്പെട്ടു, അതായത് ജെറുസലേമിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ അവർ ഒരു ദിവസത്തെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ അന്വേഷിക്കുന്നത്. അത് കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, സാധാരണഗതിയിൽ സ്ത്രീകളെല്ലാവരും കൂടി ഒരുമിച്ച് പകലാണ് ഇവർ യാത്ര ചെയ്യുക. രാത്രിയിൽ യാത്രയില്ല, കാരണം താഴ്വാരങ്ങളും മരുഭൂമിയും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. രാത്രിയിൽ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും എല്ലാം ആക്രമണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ രാത്രിയിൽ ഈ പറയുന്ന കാറ്റ്, ഈ പൊടിക്കാറ്റുണ്ടാവും. ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്ക് അത് വളരെ നല്ല കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ അവരെവിടെയെങ്കിലും സെന്റ് കെട്ടി കൂടും, കൂടാരം കെട്ടും, പകൽ വീണ്ടും യാത്ര ചെയ്യും. ഒരു ദിവസത്തെ വഴി പിന്നിടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച്, പുരുഷന്മാരെല്ലാം ഒരുമിച്ച്, കുട്ടികളെല്ലാം ഒരുമിച്ച് ഇങ്ങനെയാണ് യാത്ര ചെയ്യുക. ഒരു ദിവസത്തെ വഴി പിന്നിട്ട് അവര് സന്ധ്യയായപ്പോൾ, സന്ധ്യയാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവരെല്ലാം ഓരോ ഫാമിലികളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും മാതാപിതാക്കൾ മക്കളെല്ലാം കൂടി ചേർന്ന് ഒരു കൂടാരമടിച്ച് അവിടെ താമസിക്കും. പല രാജ്യക്കാര്, പല ഭാഷക്കാര്, യഹൂദര് തന്നെ തിരുനാൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അവസരം. അപ്പൊ ആദ്യത്തെ ആ ദിവസം കഴിഞ്ഞ് ഇവര് ഒരുമിച്ച് കടന്നു വരുന്ന ആ നിമിഷങ്ങളിലാണ് ഈ മക്കളെല്ലാം അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം, യേശുവിനെ കാണാനില്ല. ഉണ്ണി യേശുവെ ഇവരുടെ കൂട്ടത്തിലില്ല. ഇവരുടെ സഹോദരി സഹോദരന്മാരുടെ എല്ലാം കൂടെ അന്വേഷിച്ചു, അവിടെ ആരുടെയും ഇടയിൽ കണ്ടില്ല. സന്ധ്യയായി, എല്ലാവരും കൂടാരമടിച്ച് കിടന്ന് ഉറങ്ങാനുള്ള തത്രപ്പാടിൽ ആ സമയത്ത് യേശുവിനെ കാണാതെ പോവുക, അല്ലെങ്കിൽ തന്റെ മകനെ കാണാതെ പോവുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകം. അത്രമാത്രം വേദനയിലേക്ക് കടന്നൊരു മകനെ കാണാതെ പോവുക എന്ന് പറയും, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദന ഉളവാക്കുന്നത്, വിഷമുളവാക്കുന്നത്, മനപ്രയാസമുണ്ടാക്കുന്നത്. വചനം പറയുക, അവനെ കാണാതെ അന്വേഷിച്ചിട്ട് അവര് യേശുവിനെ തിരക്കി ജെറുസലേമിലേക്ക് തിരിച്ചു പോകും. മിക്കവാറും ആ രാത്രി മുഴുവനും ഓരോ കൂടാരങ്ങളിലും കടന്നു ചെന്നിട്ട് ഉണ്ണിയേശു എവിടെ, എന്റെ മകൻ എവിടെ എന്ന് കരഞ്ഞ് വിളിച്ചപേക്ഷിച്ച് നടക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരു മകനെ കാണാതെ പോകുമ്പോൾ അമ്മയുടെ സങ്കടം, വിഷമം. ഞാൻ ഓർക്കുന്നുണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് എല്ലാ വർഷവും ധ്യാനത്തിന് കടന്നു വരുന്നൊരു കുടുംബമുണ്ട്, കൊങ്ങണി സെക്ഷനില. അവര് മക്കളില്ലാതെ ഇരുന്ന് ഒരു കൊച്ചിനെ ലഭിച്ച ഒരു ദമ്പതികളാണ്. അപ്പൊ ആ കുഞ്ഞു കൊച്ചിനെ അവര് ഗർഭിണിയായിരിക്കുമ്പോ ആ വർഷം മുതലേ എല്ലാ വർഷവും അവര് ധ്യാനത്തിനും, അവര് ഈ ക്രിസ്മസിന്റെ സമയത്താണ് വരിക, വലിയൊരു ജനമുണ്ടാവും. ക്രിസ്മസിന്റെ സമയം ധ്യാന കേന്ദ്രം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈസ്റ്ററിന്റെ സമയം, അപ്പൊ ഈ സമയത്താണ് എപ്പോഴും സാധാരണ വരിക അവർ. അപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ ഞാൻ കൊച്ചിലേ മുതൽ അറിയും, ഈ ഗർഭിണിയായിരിക്കുമ്പോ മുതലേ ഞാൻ അറിയും ഈ ഫാമിലി. അപ്പൊ കുഞ്ഞ് 1 വയസ്സായപ്പോഴും 2 വയസ്സായപ്പോഴും 3 വയസ്സായപ്പോഴും 4-ാമത്തെ വയസ്സിൽ ഇത് ഓടി നടക്കുകയാണ് ഈ കൊച്ചു. കാരണം ഈ കൊച്ചിന് പോലും ഡിവൈൻ ധ്യാനേന്ദ്രത്തിന്റെ പല എല്ലാ സ്ഥലങ്ങളും അറിയാം, കുങ്ങുകോണം എല്ലാം അറിയാം. അപ്പോൾ ഇത്രയും ജനം തടിച്ചു കൂടി നിൽക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഈ സ്ത്രീ കരഞ്ഞ്, ആകെ കരഞ്ഞ് ബഹളം ഉണ്ടായിക്കൊണ്ട്
റിസപ്ഷന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ മുകളിൽ നിന്ന് ഇംഗ്ലീഷ് സെഷന്റെ എന്റെ മുറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ ഈ സ്ത്രീ ആൾക്കാരെ ഓടി എന്റെ അടുക്കിലേക്ക്, ഫാദർ ഐ മിസ്ഡ് മൈ ചൈൽഡ്, എന്റെ കൊച്ചിനെ കാണാനില്ല. ആ സ്ത്രീ കരയും, അതും വളരെയധികം ഉയർന്ന ശരത്തിൽ കരഞ്ഞുകൊണ്ടാണ് കടന്നത്. ആൾക്കാരെല്ലാം ചുറ്റും കൂടി, ഞാൻ പറഞ്ഞു എല്ലാവരും ആൾക്കാരോട് പോകാൻ പറഞ്ഞു, കാരണം ഇവരറിയുന്ന സ്ത്രീയാണ്, ആ കൊച്ചിനെയും അറിയുന്നത്, അത് ഓടി നടക്കുന്നത് ആ പ്രദേശം മുഴുവനും. അപ്പോൾ എനിക്കറിയാം ആ കൊച്ചി സാധാരണ ഗതിയിൽ എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുള്ളു, ഒന്ന് ധ്യാന ഹാളിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ, മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അത് കളിക്കുന്ന സ്ഥലമുണ്ട്, ആ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ മാത്രമേ ഇത് പോകൂ, വേറെ എങ്ങും പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. സമാധാനമായിട്ടിരിക്കാൻ പറയുമ്പോൾ ഇത് കിടന്നുകൊണ്ട് ഒച്ച ബഹളത്തിൽ കരയുക, എന്റെ കൊച്ചിനെ കാണാനില്ല, അച്ഛൻ എങ്ങനെയെങ്കിലും കൊച്ചിനെ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സാവകാശം എന്താ, നിങ്ങളിവിടെ കരയാതെ ഇവിടെ ഇരിക്കും. കരയാതിരിക്കാൻ പറഞ്ഞു, അവരവിടെ ഇരുത്തി സമാശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞിട്ട് മൂന്നാല് പേര് വോളണ്ടിയേഴ്സിനെ പറഞ്ഞു വിട്ടു ഓരോ സ്ഥലങ്ങളിലേക്കും. ഞാൻ പറയും ഒരു കൊച്ചിനെ കണ്ട ഏകദേശം ഒരു രൂപവും ഭാവമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാനും പറഞ്ഞു ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് വരാം, നിങ്ങൾ അനങ്ങനെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ പോയത് ഡൈനിങ് ഹാളിലേക്കാണ്, കാരണം മിക്കവാറും കൊച്ചു അവിടെ ഉണ്ടാവും. ഡൈനിങ് ഹാളിൽ നിറച്ച ആൾക്കാരെ, ഒരു രക്ഷയുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു കോർണറിൽ ഒരമ്മാമ്മ ഈ കൊച്ചിന് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുക, കൊച്ച് വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പൊ വലിയ കാര്യമായി, കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി കൈയൊക്കെ കാണിച്ച് ഹായൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് അനങ്ങരുത്, വിറങ്ങും പോയേക്കരുത്, സിദ്ധാരിച്ചാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞ കൊച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. ഒരു പത്ത് മിനിറ്റ് എടുത്തു. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും അലമുറയിടാൻ തുടങ്ങി. സ്ത്രീ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചു വന്നാ. ഞാൻ പറഞ്ഞു കൊച്ചിനെ കണ്ടുപിടിക്കും, കൊച്ചിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പം ഓടുക, ഞാൻ പറഞ്ഞു അവിടെ നില്ല്, ഓടരുത്. ഞാൻ ഒരു കാര്യം അമ്മയോട് പറഞ്ഞു, നിങ്ങൾ കൊച്ചിനെ കണ്ടുപിടിച്ചു കഴിയുമ്പോഴും അതിനെ ഒന്നും ചെയ്യരുത്, ഉപദ്രവിച്ചേക്കരുത്. അപ്പൊ എന്താ സംഭവിച്ചത്, ഈ കൊച്ചിനെ കാണാനായിട്ട് ഞാൻ കാണിച്ചിട്ടു, അകലെ നിന്ന് കാണിച്ചിട്ടു, അതിനു കൊണ്ട് അങ്ങ് അറ്റത്തിരിക്കുക ആ കൊച്ചു. ഞാൻ കാണിച്ചിട്ടു ഇതായിരുന്നു ഭക്ഷണം കഴിക്കുന്നു, വളരെ സന്തോഷത്തോടെ കഴിച്ചോണ്ടിരിക്കുന്ന കൊച്ചു. ഈ സ്ത്രീ അങ്ങ് ഓടി അങ്ങ് ചെന്നു. ഞാൻ പറഞ്ഞു തല്ലുവെന്ന് ചേരുമെന്നാ പറഞ്ഞത്. ഓടിച്ചത് എന്താ കണ്ടത്, ഓടിച്ചെന്ന് കൊടുത്തപ്പെടാന്നൊന്ന്, എന്നിട്ടാ പിന്നെ സംസാരം. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണ് അമ്മ തല്ലിയത് വേറൊന്നിനുമല്ല, ആ സ്നേഹം കൊണ്ട ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അമ്മ, പരിശുദ്ധ അമ്മ, യേശുവിനെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുക, എല്ലായിടത്തും അന്വേഷിച്ച് അവസാനം ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന എവിടെയാണ്, ദേവാലയത്തിൽ. ദേവാലയത്തിൽ വന്ന് എവിടെയാണ് എന്റെ ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ആ ദേവാലയത്തിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത്, ഇതാ നിൽക്കുന്നു ഉണ്ണി യേശു. എവിടെയാണ്? അവിടെയുള്ള ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സംവാദത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഉണ്ണി യേശുവിനെയാണ് മാതാവ് കാണുക. എന്തെല്ലാമാണെങ്കിലും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ണിയേശു ഉണ്ണി തന്നെ, ഒരു മകനാണ്. അവനെ കാണാതെ പോയതിന് വിഷമത്തിൽ ഓടിച്ചെന്നിട്ട് എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കി. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഒരു വചനത്തിൽ എഴുതുമ്പോൾ എഴുതുന്ന ഭാഷയിലാകുമ്പോൾ വളരെ മൈൽഡായിട്ട് എഴുതുള്ളൂ. നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്നാണ് മിക്കാരും ചോദിക്കാൻ സാധ്യത. എന്നിട്ടോ, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ല, നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? ആ മാതാവിന്റെ വിഷമം ആ അമ്മ അറിയിക്കുക. പരിശുദ്ധമ്മയാണ്, ഉണ്ണിയേശുവാണ്, ദൈവപുത്രനാണ്, വിവരവും വിജ്ഞാനവും ഒക്കെ ഉള്ള വ്യക്തിയാണ്, ദൈവപുത്രൻ. പക്ഷെ എങ്കിൽ പോലും ഒരമ്മയെ സംബന്ധിച്ചത് അമ്മയുടെ ആ സ്നേഹം, അമ്മയുടെ വിഷമം, മകനെ കാണാതെ ഇരിക്കുന്ന ആ അവസ്ഥയിലുണ്ടാകുന്ന വിഷമം സാധാരണക്കാരിയായ ഒരു സ്ത്രീയായ മറിയത്തിന്റെ ഉള്ളിലുണ്ട്. കാരണം അവളൊരു സാധാരണക്കാരിയ സ്ത്രീ, അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ട് വന്നത്. നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നമുക്കറിയാം യേശു പറയുന്നു, യേശു ചോദിക്കുകയോ ചെയ്തത്, അവിടെ ഉത്തരം പറയുകയല്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അന്നേരം കൊടുക്കും രണ്ട്, നമ്മുടെ അമ്മമാരാണ് രണ്ടപ്പ പിട കൊടുക്കും. കാരണം എന്താ, നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഞങ്ങൾ പിന്നെ ആരെ അന്വേഷിക്കുന്നത്? പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഈശോ
ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന് എങ്ങനെ അവർക്ക് വിധേയനായി അവർക്ക് അനുസരണമുള്ളവനായി. അതാണ് യേശു ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലാണ് നാം നമ്മുടെ അമ്മമാരോട് അല്ല അപ്പന്മാരോട് പെരുമാറുന്നത്. പലപ്പോഴും ഈ അപ്പന്മാരോടോ അമ്മമാരോടോ പെരുമാറുന്നത് രൂക്ഷമായിട്ടല്ല, അല്ലെങ്കിൽ അവരെ ഒരിക്കലും വകവയ്ക്കാത്ത വിധത്തിൽ ഒരു അനുസരണമുള്ള ഒരു മകനായി മകളായി വളരാനായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് സാധിക്കാതെ വരുന്നത്? കാരണം മറ്റൊന്നുമല്ല, അവരോടുള്ള സ്നേഹം കുറഞ്ഞു, അവരോടുള്ള ആത്മാർത്ഥത കുറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കുടുംബത്തിലോ അല്ലെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിന്റേതായ തത്രപ്പാടുകളിലൂടെ, ഈ ലോകം കാണിച്ചു തരുന്ന വ്യാജമായ മായകളിലൂടെയാണ്? എന്താണ് മായകൾ? മറ്റൊന്നുമല്ല, ഈ ലോകം കാണിച്ചു തരുന്ന തിളക്കങ്ങളുണ്ട്. ആ തിളക്കങ്ങളുടെ പിന്നാലെ പോകുന്ന മക്കളെയാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണക്കാര് മാതാപിതാക്കളിലൂടെയാണ്. എന്താണ് മാതാപിതാക്കൾ അവർ ആവശ്യപ്പെടുന്ന എന്തും മേടിച്ചു കൊടുക്കും. ഈ മേടിച്ചു കൊടുക്കുന്ന എന്താണ്? ടിവിയിലും അല്ലെങ്കിൽ എല്ലാ പരസ്യത്തിലും, എവിടെ നോക്കിയാലും പരസ്യം. ആ പരസ്യത്തിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഇവർക്ക് വേണം. ആ അത് നല്ലതാ, ഇത് നല്ലതാ, ഇത് ഇത്രയും നല്ല പ്രയോജനമുള്ള സാധനം. ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൂട്ടി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ഇന്ന് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? അവരെ അനുസരണത്തിൽ വളർത്താനായിട്ട് സാധിക്കണം. അനുസരണത്തിൽ വളർത്താൻ പറ്റാത്ത ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അവസ്ഥ. എന്തുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല? കാരണം അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇവൻ എന്താ ആഗ്രഹമുള്ളത്? ജീവിതത്തിൽ ഒരു ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ കടന്നു വരുന്നു. ഒരാഗ്രഹമില്ലാത്ത മനുഷ്യന് എന്താ സംഭവിക്കുക? അവനെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുക, ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. യുവതി യുവാക്കൾ എത്രയോ പേരാണ് ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ. അതിനെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതും ഏറ്റവും കുറഞ്ഞ വയസ്സുള്ള പിള്ളേരാണ് ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത്. ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. പരീക്ഷയെ തോറ്റു വിചാരിച്ചെന്നെ ജയിക്കാൻ പാടില്ല. തോറ്റു എന്ന് ചോദിച്ചാൽ ജീവിതം മുഴുവൻ തീരുമോ? ഇല്ലല്ലോ. ഇപ്പൊ പരീക്ഷയിൽ തോറ്റു, അത് മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടാണ്, എനിക്ക് നേടാൻ സാധിച്ചില്ല. അപ്പൊ അതിന് സാന്ത്വനപ്പെടുത്താനോ അല്ലെങ്കിൽ അവരോട് പറയുക ഇതൊരു ജീവിതത്തില് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്, അല്ലെങ്കിൽ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വിജയത്തിന്റെ മുന്നോടിയാണെന്നുള്ള ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ സാധിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാം പറയുന്നു ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, FAIL, ഫെയിൽ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഇപ്പൊ ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരിക്കലും അതൊരു തോൽവിയല്ല. തോൽവിയേക്കാൾ ഉപരിയായി അത് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്, ആദ്യമായിട്ട് ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പഠനത്തിൽ. ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന വ്യക്തി, സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ഒരു കൊച്ച് അത് കയറി ഉടനെ ഇരുന്ന് അങ്ങ് ചവിട്ടി അങ്ങ് പോകുമല്ലേ ചെയ്യുന്നത്? അത് വീഴും. ആദ്യം തന്നെ കയറിയിരിക്കുമ്പോൾ തന്നെ വീഴും, വീണ്ടും എടുത്ത് വീഴും. ഇങ്ങനെ വീണും വീണ്ടും എടുക്കും വീഴും. ഇങ്ങനെ പതുക്കെയാണ് ഈ കൊച്ചു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. ഏത് കാര്യം എടുത്തു നോക്കിക്കും, ഏത് കാര്യത്തിലും ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ അറിവിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ തോൽവിയിലേക്കല്ല കടക്കുക. തോൽവി എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിനുവേണ്ടി പരിശ്രമിക്കാതെ വരുമ്പോഴാണ് തോൽവി ഉണ്ടാവുന്നത്. പരിശ്രമമുണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ആ പരിശ്രമം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റുമ്പോഴാണ് വിജയം നഷ്ടപ്പെടുന്നത്. അപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ജീവിതത്തിൽ അനുദിനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പരിശ്രമിക്കാതെ ഒരു വഴിയില്ല. ഒരു കൊച്ചുകുട്ടി ഒരു പോണിയുടെ പുറത്ത്, അതായത് ചെറിയ കുതിര, അതിന് പുറത്ത് കയറാൻ, അത് കുഞ്ഞാണ്, ഈ കൊച്ചാണ് തീരെ കുഞ്ഞ്, അത് കയറുന്ന വീഴുന്നു, അത് കയറി കാലപ്പുറത്ത് എത്തിച്ച് വീണ്ടും വീഴുന്നു. അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന, അതിങ്ങനെ വീണും എഴുന്നേക്കും വീണ്ടും, അങ്ങനെ അവസാനം
ഒരു 10-15 മീറ്റർ എങ്കിലും എടുത്തിട്ടുണ്ടാവും ആ കൊച്ച് അതിന്റെ മുകളിൽ നിന്ന് കയറി പറ്റാനായി. അതായത് വിജയം വരെ അതിനു വേണ്ടി ശ്രമിക്കുക. അതിന് സാധിക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആള് വേണം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കള് അനുസരണമുള്ളതായിട്ട് ജീവിച്ചാൽ മാത്രമേ ഈ പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരാൻ സാധിക്കുകയുള്ളൂ. യേശുവിന്റെ ജീവിതത്തിൽ എടുത്തു നോക്കുക, യേശു തന്റെ ജീവിതകാലം, അതായത് 30-ാമത്തെ വയസ്സിലാണ്, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായപ്പോഴാണ് തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുക. അപ്പൊ 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്നാണ് വചനം പറയുക. അതെങ്ങനെ? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പൊ അങ്ങനെ വളരണമെങ്കിൽ ആ ഒരു അനുസരണം ഇല്ലായ്മയാണ് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, തന്റേതായ രീതിയിൽ അങ്ങ് കടന്നു പോവുക. ഒരു വെല്ലും ബ്രേക്കും ഇല്ല ജീവിതത്തിന്. സ്വന്തമായിട്ട് ചിന്തിക്കുക, സ്വന്തമായിട്ട് പെരുമാറുക, അങ്ങ് ചെയ്യുക, തീരുമാനമെടുക്കുക. ഇതിനെ കുടുംബം എന്തിനാ? കുടുംബത്തില് മാതാപിതാക്കളുമായിട്ട് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവര് അവരുടെ ജ്ഞാനത്തിൽ നിന്നും അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും പറഞ്ഞു തരും, മക്കളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇല്ലില്ല, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. മാതാപിതാക്കൾ ഇപ്പൊ പറയുന്ന, മക്കൾ പറയുന്ന ചില വാക്യങ്ങൾ നിങ്ങൾക്ക് എന്താ അറിയാവുന്ന ലോകത്തെ കുറിച്ച്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ അറിയാവോ? അല്ലെ മൊബൈൽ എന്താണെന്നറിയാവോ? ഇന്റർനെറ്റ് എന്താണെന്നറിയാവോ? ഒന്നും അറിയത്തില്ല പാവങ്ങൾ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? അവരുടെ അനുഭവം, അവരുടെ ജ്ഞാനം, അല്ലെങ്കിൽ അവരുടെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ഇവര് കാണുന്ന എന്താണ്? കമ്പ്യൂട്ടർ അറിയാൻ പാടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അറിയാൻ പാടില്ലെങ്കിൽ, മൊബൈൽ എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല. ജീവിതം എന്ന് പറയുന്നത് അതല്ല. ജീവിതം എന്ന് പറയുന്നത് അനുഭവ സമ്പത്താണ്. ഓരോ ദിവസവും തന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, ക്ലേശങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഒരു ശക്തിയുണ്ട്. എനിക്ക് മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ആ ദൈവിക ശക്തിയിൽ വളരണമെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനു പകരം എവിടെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ ആശ്രയം പലപ്പോഴും ഈ ലോകത്തിന്റേതായ ഓരോ കാര്യങ്ങളിൽ. അതുകൊണ്ട് എന്താ, കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പോകും, പിന്നെ മുന്നോട്ട് പോകാൻ അറിയത്തില്ല. ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ എന്തു ചെയ്യും? അവിടെ തീരും. അവിടെയാണ് അവർക്ക് ഫെയിലിയർ എന്ന് പറയുന്നത്, ഫെയിലിയർ ആയിപ്പോയി, ഇനി എനിക്ക് പറ്റില്ല, ഞാൻ ജയിക്കുന്നില്ല, ഞാൻ തോൽവിയിലാണ് കടന്നു പോകുന്നത്, എന്റെ ജീവിതത്തിൽ തോൽവി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊരു മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നില്ല. അവനോട് ചോദിക്കുമ്പോൾ അവനത് പറയാൻ പറ്റുമോ, എന്റെ ജീവിതത്തിൽ തോൽവിയാണ് എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അവന് ജീവിക്കാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തോൽവിയാണ്, വിജയിക്കുന്നില്ല എന്ന് എത്ര പ്രാവശ്യം പറയും? അങ്ങനെ വരുമ്പോൾ മനഃപ്രയാസമുണ്ടാവും, നിരാശയുണ്ടാവും, പിന്നെ അവൻ പറയില്ല, പിന്നെ എന്താണ്, അവൻ മുറി കയറും, പിന്നെ നമുക്കറിയാം എന്താ ചെയ്യുന്ന. അത്രയോ കുട്ടികളാണ്, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാതെ, ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ നഷ്ടം തിരിയില്ല. മാനസികമായ വിഭ്രാന്തിയിലൂടെ എന്നിട്ടോ ഒരിക്കലും വളരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അവർ കണ്ടുപിടിക്കുന്നത് എന്താണ്? അതിനെല്ലാം ആശ്രയിക്കുന്നത് എന്തിലാണ്? ആ മദ്യത്തിനും മയക്കുമരുന്നിനും. പ്രിയമുള്ളവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എത്രയോ കുട്ടികളാണുള്ളത് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം എന്താണ്? അവർ മാതാപിതാക്കളോട് യാതൊരു ബന്ധവുമില്ല, മാതാപിതാക്കൾക്ക് അതിന് സമയവുമില്ല. മക്കളെ നോക്കാനോ, മക്കളെ കയ്യിലുണ്ട്, മക്കളെപ്പോഴും അവരുടെ കൂടെയുണ്ട്, പക്ഷെ ആ മക്കളെ സ്നേഹിക്കാൻ, സ്നേഹം കൊടുത്ത് വളർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന്റെ പരിണിത ഫലമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ. പ്രിയമുള്ളവരെ, ഓർക്കുക, യേശു മാതാപിതാക്കന്മാരുടെ അനുസരണത്തിൽ വളർന്നു വന്നാണ്. അവരെ അനുസരിച്ച് വളർന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവര് ജ്ഞാനത്തിൽ വളരാൻ സാധിച്ചു, അതുപോലെ തന്നെ പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെ പ്രീതിയിലും വളർന്നു വരാൻ സാധിച്ചു. അതുകൊണ്ടാണ് യേശുവിന് പലതും ചെയ്യാൻ സാധിച്ചത് ജീവിതത്തിൽ. ഇത് യേശു നമ്മോട് പറയുന്ന എന്താണ്? നിങ്ങൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുക. ഇപ്പൊ നമുക്കറിയാം മാതാപിതാക്കൾ എവിടേക്കാണ്, പ്രായമായി കഴിഞ്ഞാൽ വൃദ്ധസദനത്തിലും ഏതെങ്കിലൊക്കെ മന്ദിരത്തിലെ കൊണ്ടുപോയി ചിലരൊക്കെ വഴിയിൽ ഇറക്കിവിടുന്നു. പ്രിയമുള്ളവരെ, അതായിരിക്കരുത് നമ്മുടെ ജീവിതം. അവരെ ബഹുമാനിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരോട് കൂടുതൽ അടുത്തു വളരാൻ
അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മിലും വളർന്ന് നമുക്കും വളരാൻ സാധിക്കുക. അപ്പോൾ നമുക്കൊരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തീരാൻ സാധിക്കും. പറയാൻ സാധിക്കും, ഞാൻ ഇന്ന മാതാപിതാക്കളുടെ മകനായി മകളായി ജനിച്ചു അല്ലെ ജീവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നു. മാത്രമല്ല അതിന് വളരാൻ സാധിക്കും. അങ്ങനെ വ്യക്തിത്വത്തിന് ഉടമയായി തീരാനായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അവരെ അനുസരിച്ച് മുന്നോട്ട് കടന്നു പോകാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യാണ് ഈ അവസരത്തിൽ. പ്രത്യേകിച്ച് കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു ആ വചനത്തിനനുസരിച്ച് വളരാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അവരോട് കൂടിയായിരിക്കാൻ, അങ്ങനെ അവരോട് ചേർന്ന് കുടുംബമായി വളരാനുള്ള കൃപയ്ക്കായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു, ഉണ്ണിയായിരുന്നപ്പോൾ, യുവാവായിരുന്നപ്പോൾ നീ മാതാപിതാക്കളോട് ചേർന്ന് ജീവിച്ചു. മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവനായി അവർക്ക് കീഴ്പ്പെട്ട് അവർക്ക് വിധേയനായി ജീവിച്ചു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത മാതാപിതാക്കൾ, പക്ഷെ അവരുടെ സ്നേഹം, അവരിന്ന് ലഭിച്ച ജ്ഞാനം, അവരുടെ അറിവ്, അവരുടെ ജീവിത അനുഭവം, അതിലൂടെ കർത്താവേ നീ കൂടുതൽ നന്മയിൽ വളരാനായിട്ട്, കൂടുതൽ ശക്തിയിൽ വളരാനായിട്ട് അതിനായി നീ ശ്രമിക്കുക. മാത്രമല്ല അത് ഞങ്ങൾക്കായി പറഞ്ഞു തന്നു. കർത്താവായിച്ച് ഞങ്ങളുടെ ജീവിതത്തിലും അതേ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ, അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അവർക്ക് വിധേയരായി ജീവിക്കുവാനും അവരുടെ ജീവിതാനുഭവം കണ്ടുപിടിച്ച് അതിലൂടെ വളരുവാനും ഞങ്ങൾ കൃപയും ശക്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനായിട്ട് കർത്താവായ യേശുവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും അങ്ങ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ തീരുമാനങ്ങളിൽ കർത്താവേ നിന്നോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ, നിന്റെ ഹിതപ്രകാരം ചെയ്യുവാനുള്ള കൃപ അവർക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയും നീലനീലയും, മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. Let your dream come true.